എന്താ ശ്യാം, വീണ്ടും വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? നോ സർ, സാറ് വിളിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ സാറിനെ വന്ന് കാണാനിരിക്കുകയാണ്. എന്താ കാര്യം? അത് സുധി പറയും സർ. സർ, ശ്യാമിൻ്റെ കൂടെ ഒരു കോഫി ഷോപ്പിൽ കയറിയിരുന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ബാഗ് മറന്നു. തിരിച്ചു വന്നപ്പോൾ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരാളാ ബാഗ് എടുത്തു തന്നത്. പിന്നെ പിന്നെ അയാൾക്കൊരു ക്രിമിനൽ ലുക്ക് ഉണ്ടായിരുന്നു സർ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുധിയോ അതോ ശ്യാമോ? സർ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. സത്യം ഞാൻ പറഞ്ഞുതരാം. ശ്യാം, കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ ഹേമലത സുധിയെ ചെന്ന് കണ്ടിരുന്നു. ഇവളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ തമ്മിൽ പഠിക്കുന്ന കാലത്ത് പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം സുധി ശ്യാമിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നുവെന്നുമാണ്. ശ്യാം എത്ര ശ്രമിച്ചിട്ടും സുധി അവളുടെ സ്റ്റാൻഡിൽ തന്നെ നിന്നു. മാത്രമല്ല, ഏട്ടൻ കൊണ്ടുവന്ന കല്യാണാലോചനയ്ക്ക് ഇവൾ സമ്മതം മൂളി. അത് ശ്യാമിനെ സങ്കടപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യം വരാം. നിങ്ങൾ മാനസികപരമായി തകർന്നു. ബാംഗ്ലൂർക്ക് തിരിച്ചു പോകാൻ നിന്ന നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ മറ്റാരെങ്കിലും സുധിയുടെ ബാഗിൽ ബോംബ് വെച്ചു. ഇവളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ. ഇല്ല, ശ്യാം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിന് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിരുന്നല്ലോ. അത് പിന്നീടല്ലേ. ഇവളുമായുള്ള സുന്ദരമായ നിമിഷങ്ങൾക്കിടയിൽ നിങ്ങൾ തിരിച്ചെടുക്കാൻ മറന്നതായിരിക്കാം. പിന്നീട് അറിഞ്ഞെത്തുമ്പോഴേക്കും ഇവൾ ഞങ്ങളുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരുന്നു. അതുമല്ലെങ്കിൽ അവിടെ ഒരു സ്ഫോടനം എന്ത് വില കൊടുത്ത് നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നു ശ്യാം. അതിനർത്ഥം സുധിയുടെ ജീവൻ എടുത്തുകൊണ്ട് അല്ലേ? മതി സർ, മതി. സാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. യു നോ വൺ തിങ്, ഞാൻ ഒരു ആർമി ഓഫീസറുടെ മകനാണ്. യെസ്, ഐ നോ ദാറ്റ്. ആർമിയിൽ ബോംബ് ഡിസ്പോസൽ ഓഫീസർ. അച്ഛന് ബോംബ് ഡിസ്പോസ് ചെയ്യാൻ മാത്രമല്ല, ബോംബ് ഉണ്ടാക്കാനും അറിയാമായിരിക്കുമല്ലേ. സർ, മൈ ഫാദർ ഈസ് എൻ ഇന്ത്യൻ സോൾജർ. ഒരു പട്ടാളക്കാരന്റെ ദേശസ്നേഹത്തെക്കുറിച്ച് സാറിന് ഞാൻ പറഞ്ഞു തന്ന കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. പെൺകുട്ടി പറഞ്ഞാലേ നമുക്ക് സംശയിച്ചുകൂടെ? ആ കഥ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുധിയുടെ ബാഗിൽ ബോംബ് വന്നത് ഒന്നെങ്കിൽ അബദ്ധം പറ്റിയതായിരിക്കണം, അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കണം. അങ്ങനെ മനഃപൂർവ്വം വെക്കണമെങ്കിൽ അവളോട് വൈരാഗ്യമുള്ള ആളായിരിക്കണം. സർ, എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് ശ്യാമിനെ തന്നെയാണ് സംശയം. പക്ഷേ ഈ ബാറുകളിൽ നടന്ന സ്ഫോടനം അതിന്റെ കാരണം? അവനാണ് കാരണമെങ്കിൽ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പിന്നെ എസ് പിയുടെ റിപ്പോർട്ടിലെ കാഞ്ചിയാർ തരകന്റെ ഫയൽ അതങ്ങ് ക്ലോസ് ചെയ്തേക്ക്. നമുക്കതിന് ആവശ്യമില്ല. ഓക്കെ ഓക്കെ സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഐ ആം സിദ്ധാർത്ഥ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. പ്ലീസ്. താങ്ക് യു മാഡം. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പറയൂ. ഇവരിവിടെ നിന്ന് പാസ്ഔട്ടായ സ്റ്റുഡൻസാണ്. മാഡത്തിന് ഓർമ്മയുണ്ടോ? ഇത് ശ്യാമും സുധിയും അല്ലേ? എനിക്കിവരെ നന്നായിട്ടറിയാം. പഠിക്കാൻ നല്ല മിടുക്കരായിരുന്നു. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മാഡത്തിന് അറിയാമോ? ശ്യാമിന്റെ അച്ഛൻ മിലിറ്ററിയിലാ, അമ്മ ടീച്ചറും, ഒറ്റ മോന. പക്ഷെ സുധിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ശ്യാം ആളെങ്ങനെയാ? പഠിക്കുന്ന കാലത്ത് വല്ല പ്രശ്നങ്ങളും മറ്റും? ഏയ്, അവൻ നല്ല പയ്യനാ. എന്താണ് സർ കാര്യം? നോ 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 നോ, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. താങ്ക് യു മാഡം.